നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ടർ എന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ്, അതുപോലെ തന്നെ സ്വിച്ച്, അതുപോലെ തന്നെ ഗേറ്റ് വേ, ഇത് മൂന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പീറ്റർ എന്നൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസിനെ കുറിച്ച് ചെറുങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അതായത് റൂട്ടറും റിപ്പീറ്ററും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് റിപ്പീറ്റർ എന്താണെന്ന് നോക്കാം. റിപ്പീറ്റേഴ്സ് ആർ നെറ്റ്വർക്ക് ഡിവൈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഫിസിക്കൽ ലെയർ ഓഫ് ദി OSI മോഡൽ. അപ്പം ISO OSI മോഡലിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലെയറാണ് ഫിസിക്കൽ ലെയർ. ആ ഫിസിക്കൽ ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണെന്ത് റിപ്പീറ്റർ. റിപ്പീറ്റേഴ്സ് ആർ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഫിസിക്കൽ ലെയർ ഓഫ് ദി OSI മോഡൽ. അപ്പം ISO OSI മോഡലിലെ ഫിസിക്കൽ ലെയറിലാണെന്ത് റിപ്പീറ്റർ എന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. റിപ്പീറ്റർ ആംപ്ലിഫൈ യുവർ റീജനറേറ്റ് ആൻഡ് ഇൻകമ്മിങ് സിഗ്നൽ ബിഫോർ റീട്രാൻസ്മിറ്റിംഗ് ഇറ്റ്. റിപ്പീറ്റർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യും. ഒരു ഇൻകമ്മിങ് സിഗ്നലിനെ ഒന്നല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യും. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ്, റീട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഒന്നല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യും. ആംപ്ലിഫൈ ചെയ്യാന്ന് എന്താണ്? നമ്മളെ സിഗ്നലിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. പിന്നെ റീജനറേറ്റ് ചെയ്യാന്ന് എന്താണ്? അപ്പോൾ സിഗ്നലൊന്ന് വീക്കാവും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചേഞ്ചസ് വരും, അപ്പോൾ അതിനൊന്ന് റീകൺസ്ട്രക്ട് ചെയ്യാനാണ് റീജനറേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ജോലിയും റിപ്പീറ്റേഴ്സാണ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ്. ദേ ആർ ഓൾസോ നോൺ ആസ് സിഗ്നൽ ബൂസ്റ്റേഴ്സ്. അപ്പോൾ സിഗ്നൽ ബൂസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നതും റിപ്പീറ്റർ എന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. ഇനി നമുക്ക് റിപ്പീറ്റേഴ്സിൻ്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് റിപ്പീറ്റേഴ്സ്. അക്കോർഡിംഗ് ടു ദി ടൈപ്സ് ഓഫ് സിഗ്നൽസ് ദാറ്റ് ദ റീജനറേറ്റ്, റിപ്പീറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. അപ്പം സിഗ്നൽസ് റീജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റിപ്പീറ്റേഴ്സിനെ രണ്ട് കാറ്റഗറി ആക്കി തിരിക്കാം. അനലോഗ് റിപ്പീറ്റർ എന്നും ഡിജിറ്റൽ റിപ്പീറ്റർ എന്നും. അനലോഗ് റിപ്പീറ്ററും ഡിജിറ്റൽ റിപ്പീറ്ററും. അപ്പോൾ ആദ്യം അനലോഗ് റിപ്പീറ്റർ എന്താന്ന് നോക്കാം. ദേ ക്യാൻ ഓൺലി ആംപ്ലിഫൈ ദി അനലോഗ് സിഗ്നൽ. അനലോഗ് സിഗ്നലിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനലോഗ് റിപ്പീറ്ററിന് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡിജിറ്റൽ സിഗ്നലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അനലോഗ് റിപ്പീറ്ററിന് എന്താ ചെയ്യുന്നത്? അനലോഗ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാം. ഇനി ഡിജിറ്റൽ റിപ്പീറ്റേഴ്സ് എന്താന്ന് നോക്കാം. ദേ ക്യാൻ റീകൺസ്ട്രക്ട് എ ഡിസ്ട്രോട്ടഡ് സിഗ്നൽ. ഒരു ഡിസ്ട്രോട്ടഡ് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യാണ് ഡിജിറ്റൽ റിപ്പീറ്റേഴ്സ് ചെയ്യുന്നത്. ഡിസ്ട്രോട്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അതിനെന്തെങ്കിലുമൊക്കെ ചേഞ്ചസൊക്കെ വരുത്താം. അപ്പോൾ ആ ചേഞ്ചസിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുക, അതായത് പഴയപോലെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചേഴ്സ് ഉണ്ട്. അറ്റന്യൂറ്റഡ് സിഗ്നൽ എന്നാണ് നമ്മൾ ആ സിഗ്നലിനെ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ അത് വീക്കായി വരികയാണ്, അതിനെ റിപ്പീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് റീജനറേറ്റ് ചെയ്യും. അപ്പം റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിലാണ്. പിന്നെ അത് ഒന്നല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യും റീട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ അത് അറിയപ്പെടുന്ന മറ്റു പേരാണ് സിഗ്നൽ ബൂസ്റ്റേഴ്സ്. പിന്നെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അനലോഗ് റിപ്പീറ്ററും ഡിജിറ്റൽ റിപ്പീറ്ററും ആണ്. അനലോഗ് റിപ്പീറ്റർ അനലോഗ് സിഗ്നലിനെ മാത്രമാണ് ആംപ്ലിഫൈ ചെയ്യുക. ഡിജിറ്റൽ റിപ്പീറ്റർ ഡിസ്റ്റോർട്ടഡ് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യും.